ഹായ് ഗായ്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പലരുടെയും സ്മാർട്ട് ഫോണുകൾ പെട്ടെന്ന് തന്നെ സ്റ്റോറേജ് ഫുള്ളാവുന്നത് എങ്ങനെ പരിഹരിക്കാം എന്നാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. നിങ്ങൾ അവസാനം വരെ ഈ വീഡിയോ കാണുക, എന്നാൽ മാത്രമേ ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ സാധിക്കത്തുള്ളൂ. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് അടുത്തുള്ള ബെല്ലൈക്കനോട് അമർത്തിയാലേ ഞാൻ അടുത്തതായിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ യൂസ് ചെയ്ത ആപ്ലിക്കേഷൻ പിന്നീട് അൺഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ആ ആപ്ലിക്കേഷൻ്റെ ഡേറ്റാസ് മുഴുവൻ സ്മാർട്ട് ഫോണിൽ നിന്ന് പോവുകയില്ല. ആ ആപ്ലിക്കേഷൻ്റെ ഡേറ്റാസ് മുഴുവൻ പോകുന്നതിനായിട്ട് നിങ്ങൾ ആദ്യം തന്നെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ ആപ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കുക, അതൊന്ന് ഓപ്പൺ ചെയ്യുക. ചില സ്മാർട്ട് ഫോണുകളിൽ ആപ്സ് മാനേജ്മെൻ്റ് ആയിരിക്കും, അത് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങളുടെ മാനേജ് ആപ്സ് കാണാൻ സാധിക്കും. അതിലൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഏത് ആപ്ലിക്കേഷനാണ് അൺഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഈ ഒരു സ്ക്രീൻ റെക്കോർഡ് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പോവുകയാണ്. അത് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ സ്റ്റോറേജ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുക, അതിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത ടോട്ടൽ സൈസ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഇതെല്ലാം ക്ലിയർ ചെയ്ത് കളയുക. അതിനായിട്ട് താഴെ നിങ്ങൾക്ക് ക്ലിയർ ഡേറ്റ എന്ന് കാണാൻ സാധിക്കും. ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ക്ലിയർ ആൾ ഡേറ്റ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് എല്ലാം ഡിലീറ്റ് ചെയ്ത് കളയുക. അതിനുശേഷം നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക. ഇങ്ങനെ ചെയ്താൽ മാത്രമേ നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ നിന്ന് ഒരു ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഡേറ്റാസും കംപ്ലീറ്റ് ഡിലീറ്റ് ആവുന്നത്. നിങ്ങൾ സാധാരണ രീതിയിൽ അൺഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷൻ്റെ യൂസർ ഡേറ്റയെല്ലാം നിങ്ങളുടെ ഫോണിൽ തന്നെ കിടക്കും, അത് പോവുകയില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ്റെ വേണ്ടാത്ത ഡേറ്റാസ് എല്ലാം അങ്ങ് ഡിലീറ്റ് ചെയ്യുക. അതിനായിട്ട് ഫോണിൻ്റെ ഫയൽ മാനേജർ ഒന്ന് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇവിടെ ആൻഡ്രോയിഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുക, അതൊന്ന് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഡാറ്റ എന്ന് പറയുന്ന ഫോൾഡർ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ പബ്ജിയോ ഫ്രീ ഫയറോ അങ്ങനെയുള്ള ഏതെങ്കിലും ഗെയിംസ് കളിക്കുകയാണെങ്കിൽ ആ ഒരു ഗെയിമിൻ്റെ ഫോൾഡർ കണ്ടുപിടിച്ചിട്ട് അത് മാത്രം അൺടിക്ക് ചെയ്യുക. നിങ്ങൾ ആ ഒരു ഫോൾഡറും ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഗെയിമിൻ്റെ ഡാറ്റാസ് എല്ലാം ഡിലീറ്റ് ആവുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു ഗെയിമിൻ്റെ ഫോൾഡർ അൺടിക്ക് ചെയ്തിടുക. ഞാനിവിടെ പബ്ജി ലൈറ്റിൻ്റെ ഫോൾഡർ ഇവിടെ കാണാൻ സാധിക്കും. ആ ഒരു ഫോൾഡർ ഞാൻ അൺടിക്ക് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഗെയിമിൻ്റെ ഡാറ്റാസ് എല്ലാം ഡിലീറ്റ് ആവുന്നതാണ്. നിങ്ങളതൊന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ ഡിലീറ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ഫോൾഡർ എല്ലാം ഡിലീറ്റ് ചെയ്യുക. ഒക്കെ ഡിലീറ്റ് ആയിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ സ്ഥിരം വാട്സപ്പ് യൂസേഴ്സ് ആണെങ്കിൽ വാട്സപ്പ് മൂലം നിങ്ങളുടെ ഫോണിൽ ഗ്രൂപ്പ് മെസ്സേജ്, വാട്സപ്പ് വീഡിയോസ്, ഇമേജസ് അങ്ങനെയെല്ലാം സ്റ്റോറേജുകൾ കൂട്ടുന്നതിന് കാരണമാകുന്നു. ഈ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിനായിട്ട് നിങ്ങൾ വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്കിവിടെ നിങ്ങൾ 3 ഡോട്സ് കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്കിവിടെ ഡാറ്റ ആൻഡ് സ്റ്റോറേജ് യൂസ് ചെയ്യുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിനൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ സ്റ്റോറേജ് യൂസേജ് എന്ന് കാണാൻ സാധിക്കും. ആ ഒരു ഓപ്ഷനിലും ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ചാറ്റും കാര്യങ്ങളെല്ലാം വരുന്നതാണ്. ഇപ്പോൾ എൻ്റെ ഇവിടെ ഒരു 0 KB ആണ് യൂസേജ്. നിങ്ങളുടെ സ്മാർട്ട് ഫോണിലാണെങ്കിൽ അതിൽ കൂടുതലായിരിക്കും. നിങ്ങൾക്കിവിടെ ഒരുപാട് ചാറ്റ് അങ്ങനെ കാണാൻ സാധിക്കും. നിങ്ങളുടേതിനകത്ത് ഏറ്റവും കൂടുതൽ സ്റ്റോറേജ് യൂസ് ചെയ്ത് ആ ചാറ്റും സെലക്ട് ചെയ്യുക. ചിലപ്പോൾ ചാറ്റായിരിക്കും, അല്ലെങ്കിൽ ഗ്രൂപ്പായിരിക്കും. നിങ്ങളൊന്ന് സെലക്ട് ചെയ്തിട്ട് അതിൽ നിന്നും വേണ്ടാത്ത ഇമേജസോ ഫോട്ടോസൊക്കെ ഇങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയുക. അങ്ങനെ നിങ്ങളുടെ സ്റ്റോറേജ് കുറയ്ക്കാൻ സാധിക്കുന്നതാണ്. അടുത്തതായിട്ട് നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ ക്ലീൻ ചെയ്യുന്ന ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അതൊന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക. എപ്പോഴും നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ക്ലീൻ ചെയ്യുക. ക്ലീൻ ചെയ്യുന്നതിലൂടെയും നിങ്ങളുടെ സ്മാർട്ട് ഫോണുകളിൽ സ്റ്റോറേജ് കുറയ്ക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും ക്ലീൻ ചെയ്യാൻ നോക്കുക. കൂടാതെ തന്നെ ബൂസ്റ്റും എപ്പോഴും ചെയ്യുക. ബൂസ്റ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ സ്മാർട്ട് ഫോണിലെ ആപ്ലിക്കേഷൻ്റെ ക്യാച്ചി ഡാറ്റ എല്ലാം ഡിലീറ്റ് ആവുന്നതാണ്. നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് അടുത്തുള്ള ബെല്ലൈക്കനോട് അമർത്തിയാലേ ഞാൻ അടുത്തതായിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. എന്നാൽ അടുത്ത വീഡിയോയിൽ കാണാം ഗായ്സ്. ബൈ. I'm not the one who's always right.